നമസ്കാരം, കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും പ്രൗഢിയും ഭംഗിയും ശക്തിയും പ്രകടിപ്പിച്ച് രാജ്യം 72-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കാസർഗോട്ട് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു. കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ കേരളം നടത്തിയത് മാതൃകാ പ്രവർത്തനമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാജ്യത്തെ ഊട്ടുന്ന കർഷകരോടുള്ള ആദരവ് കാട്ടാനുള്ള അവസരം കൂടിയാണ് റിപ്പബ്ലിക് ദിനമെന്നും മന്ത്രി. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ അനുസ്മരണ സഭ സംഘടിപ്പിച്ചു. ജില്ലയിൽ 40-ഓളം കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള എൻജിഒ ഫ്രണ്ട് ജോസഫ് വിഭാഗം ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. ഇതിനോടനുബന്ധിച്ച് കോവിഡ് പോരാളികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ദളിത് ലീഗ് സംഗമം വ്യാഴാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. റിപ്പബ്ലിക് ദിനത്തിൽ മാതൃകാ പ്രവർത്തനവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി. HSTA ജില്ലാ സമ്മേളനം കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കോവിഡ് മഹാമാരിക്കിടയിലും സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും പ്രൗഢിയും ഭംഗിയും ശക്തിയും പ്രകടിപ്പിച്ച് രാജ്യം 72-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു. ലോക്കൽ പോലീസ്, സായുധ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ് പ്ലാറ്റൂണുകളും KAP 4-ാം ബറ്റാലിയൻ ബാൻഡ് സംഘവും പരേഡിൽ അണിനിരന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NN നെല്ലിക്കുന്ന്, KK കുഞ്ഞിരാമൻ, MRാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CS സൈമ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദിരിയ, ADM ദേവിദാസ്, സബ് കളക്ടർ DR മേഘശ്രീ, DYSP മാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ കേരളം നടത്തിയത് മാതൃകാ പ്രവർത്തനമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാജ്യത്തെ ഊട്ടുന്ന കർഷകരോടുള്ള ആദരവ് കാട്ടാനുള്ള അവസരം കൂടിയാണ് റിപ്പബ്ലിക് ദിനമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധികൾക്കിടയിൽ പതറാതെ നിൽക്കാൻ നമുക്ക് സാധിച്ചത് ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ്. കേരളം ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ കൊടിയ രോഗബാധക്കിടയിലും വെയിലിലും മഴയിലും മഞ്ഞിലും പാടത്തിറങ്ങി രാജ്യത്തിന് വേണ്ടി അന്നം വിളയിച്ച കർഷകരുടെ ത്യാഗവും സേവനവും ആരും മറക്കരുത്. രാജ്യത്തെ ഊട്ടുന്ന കർഷകരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിനം. അനവധി പ്രവിശ്യകളും ജനതകളും ചേർന്നതാണ് രാജ്യം. ഓരോ പ്രവിശ്യയും ഓരോ ജനവിഭാഗവും ഈ നാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മഹത്തായ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പുരോഗതിക്കായി വ്യത്യാസങ്ങൾ മറന്ന് ഇന്ത്യക്കാർക്ക് ഒരുമിച്ച് മുന്നേറാൻ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നമുക്ക് പ്രചോദനമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വർഷക്കാലം നീണ്ടുനിന്ന കോവിഡ് മഹാമാരിയുടെ ഭീഷണിക്കൊടുവിൽ പ്രതീക്ഷകൾ പകർന്നുകൊണ്ടാണ് 2021 പുലരി കടന്നുവന്നത്. അന്ധവിശ്വാസങ്ങളെയും അബദ്ധ ധാരണകളെയും മൂലയ്ക്കിരുത്തി ശാസ്ത്രവും ശാസ്ത്രജ്ഞരും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടു. തീവ്രമായ ശാസ്ത്രീയ പരിശ്രമങ്ങൾക്കൊടുവിൽ കോവിഡിനെതിരെയുള്ള വാക്സിൻ ഉപയോഗത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. മഹാമാരിയിൽ ലോകമെങ്ങും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ശാസ്ത്രീയ നേട്ടങ്ങൾക്കായി പ്രവർത്തിച്ച ശാസ്ത്രകാരന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഇവർക്ക് പിന്തുണ നൽകിയ ഭരണാധികാരികളെയും മന്ത്രി ആദരവ് അറിയിക്കുകയും ഇവരോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഓക്സ്ഫോർഡ് സർവകലാശാലയും അൾട്രാസെനക്ക കമ്പനിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു വരികയാണ്.
ഇന്ത്യയ്ക്ക് പുറമെ നിരവധി രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇവിടെ നിന്നും വാക്സിൻ നൽകുവാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും അഭിമാനം പകരുന്ന മുഹൂർത്തമാണിതെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നതകൾ മറന്ന് പോരാടുന്ന ജനങ്ങളുടെ ഐക്യമില്ലാതെ പ്രതിസന്ധികളെ മറികടക്കുവാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ കാലമാണിത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭരണഘടന അംഗീകരിച്ച് ഒരു റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിയതിന്റെ വാർഷിക ദിനം ഭരണഘടനാ മൂല്യങ്ങളുടെ ആഘോഷം കൂടിയാണ്. മഹത്തായ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പുരോഗതിക്കായി വ്യത്യാസങ്ങൾ മറന്ന് നാം ഇന്ത്യക്കാർ ഒരുമിച്ച് മുന്നേറുവാൻ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രചോദനമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, KCN. റിപ്പബ്ലിക് ദിനത്തിൽ മാതൃകാ പ്രവർത്തനവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. രാജ്യത്തിന്റെ 72nd റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റുഡന്റ് പോലീസ് വോളണ്ടിയർ കോർപ്സ് കേരള സംസ്ഥാന തലത്തിൽ നടത്തുന്ന നിറവ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് SVCയും ഗുരുക്കൾ ഫൗണ്ടേഷനും ഒത്തുചേർന്ന് കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കിടപ്പു രോഗികൾക്കും ഭക്ഷണ വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ജനറൽ ആശുപത്രി റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഗണേഷ് നിർവഹിച്ചു. SPC പ്രൊജക്ട് ജില്ലാ നോഡൽ ഓഫീസറായ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാർ ആലക്കാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് SPC പ്രൊജക്ട് കാസർഗോഡിലെ ADNO ശ്രീധരൻ, SVC ചിരാത്ത് 2021 ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിയ ഫോട്ടോ കണ്ടസ്റ്റിൽ 1st കരസ്ഥമാക്കിയ നിതീഷ് ആറിന് ക്യാഷ് പ്രൈസ് നൽകി. SPC പയനീർസായ ആയുഷത് സലീന, ശ്രീകേഷ്, പ്രചിത, വിശാഖകുമാറിയം, സ്നജിത് എന്നിവർ പങ്കെടുത്തു. തന്നെ പല കാലങ്ങളിലായി SPC പദ്ധതിയിൽ നിന്നും പാസ്ഔട്ടായ കാഡറ്റുകൾ ചേർന്ന് 2020 രൂപീകരിച്ച ഒരു സംഘടനയാണ് SPC, അതായത് സ്റ്റുഡൻറ് വോളണ്ടിയർ കോർപ്സ്. ആ സംഘടന 2020 രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് റിപ്പബ്ലിക് ഡേയിൽ ആശുപത്രിയിൽ കഴിയുന്ന അവർക്ക് കൂട്ടിരിക്കുന്ന രോഗികൾക്ക് ഫീഡ് സ്റ്റമക്ക് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ശ്രീ IGP ശ്രീ വിജയൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളും സംഘടന ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ നടന്നു. ജില്ലാ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഹയർ സെക്കൻഡറി വകുപ്പ് മാർച്ചിൽ പുറത്തിറക്കിയ +2 മാതൃകാ പരീക്ഷ ടൈം ടേബിൾ പ്രകാരം പരീക്ഷ എഴുതേണ്ടി വന്നാൽ കുട്ടികൾ ഒരു ദിവസം 6 മണിക്കൂർ നേരം തുടർച്ചയായി പരീക്ഷ എഴുതേണ്ടതായി വരുമെന്നും മാസ്ക് ധരിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇത് ഗുരുതരമായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കാസർഗോട്ട് നടന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വിലയിരുത്തി. കുട്ടികളെ പരീക്ഷണ വസ്തുവായി കാണാതെ ഈ വിവാദപരമായ മാതൃകാ പരീക്ഷാ ടൈം ടേബിൾ പിൻവലിച്ച് ഒരു ദിവസം ഒരു പരീക്ഷ എന്ന നിലയിൽ ക്രമീകരിക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് പല രാജ്യങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം അത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ മറ്റുള്ള ആളുകൾക്ക് ഏത് വിഭാഗമായിക്കോട്ടെ അവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പാഠ്യ ഭാഗമായിരുന്നാലും രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നാലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം, അത് പ്രതിഷേധത്തിനപ്പുറം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് മോൻ VP അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കേശവൻ നമ്പൂതിരി KS, സ്റ്റീഫൻ CL എന്നിവരെ ആദരിച്ചു. മുൻ AHSTA സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ M, HSTA സംസ്ഥാന സെക്രട്ടറി സദാശിവൻ, NP രതീഷ് കുമാർ, വാസുദേവൻ IK, അൻവർ AB എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സുബിൻ ജോസ് സ്വാഗതവും സംസ്ഥാന സമിതി അംഗം പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. CPMന്റെ നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ അനുസ്മരണ സഭ സംഘടിപ്പിച്ചു. ജില്ലയിൽ 40 കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കല്ലുരാവിലെ അബ്ദുറഹ്മാൻ December 23 കൊല്ലപ്പെട്ടത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം M സുമതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തുകൾ നല്ല വിജയം കൈവരിക്കാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. കോർപ്പറേഷനിൽ 6 കോർപ്പറേഷനിൽ 5 കോർപ്പറേഷനിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പ്രത്യേകത
എല്ലാവരെയും വിറളിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിജയം, ഈ മുന്നേറ്റം കാരണം നമ്മളെ തകർക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും പഠിച്ച പണി 18 നോക്കിയിട്ടും തകർക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് നമ്മളെ എതിരാളികളെ സംബന്ധിച്ചോളം വളരെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ചലനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് തന്നെയാണ് ഔഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഭുജംഗ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. എസ് സുനിൽ, കെ ഭാസ്കരൻ, എ രവീന്ദ്രൻ, എം കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന അനുസ്മരണ സഭയിൽ നിരവധി ആളുകളാണ് അണിനിരന്നത്. ന്യൂസ് ഡെസ്ക്, KCN. കേരള എൻജിഒ ഫ്രണ്ട് ജോസഫ് വിഭാഗം ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. ഇതിനോടനുബന്ധിച്ച് കോവിഡ് പോരാളികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഏകീകരിക്കണമെന്ന് കേരള എൻജിഒ ഫ്രണ്ട് വിഭാഗം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ, തങ്ങളുടെ സഹപ്രവർത്തകർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കാൻ, അതിനെ പൊതു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനൊക്കെ ഇതുപോലുള്ള സർവീസ് എൻജിഒ ഫ്രണ്ട് പോലുള്ള സർവീസ് സംഘടനകൾക്ക് വലിയ ഉത്തരവാദിത്വം. അങ്ങനെ ജനങ്ങളുമായി നല്ലൊരു ബന്ധം, ജനങ്ങളുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാനും ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള നല്ല പ്രവർത്തനം. ഇതിപ്പോ കുറെ ആരോഗ്യ പരിപാലന രംഗത്തെ അല്ലെങ്കിൽ ആരോഗ്യ ശുശ്രൂഷ രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ജനങ്ങളുടെ കൂടി സഹകരണം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു മഹാമാരിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ ഏറ്റവും ഫലപ്രദമായി നടത്താനൊക്കെ. സംസ്ഥാന പ്രസിഡന്റ് പേഴുമോട് ധോനിസ് അധ്യക്ഷനായി. കോവിഡ് പോരാളികൾക്കുള്ള പുരസ്കാര വിതരണം അപ്പു ജോൺ ജോസഫ് നിർവഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, പി ജെ സന്തോഷ്, എബ്രഹാം തോന്നക്കര, സുജിത് സലാം, ബിന്ദു പി വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ദളിത് ലീഗ് സംഗമം വ്യാഴാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെ മധുരവമ്മ നഗറിൽ നടക്കും. ജില്ലയിലെ ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാര നിർദ്ദേശങ്ങൾ സ്വരൂപിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കാനും വേണ്ടിയാണ് സംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദളിത് ലീഗ് സംഗമം 28 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലയിലെ 15 ദളിത് ലീഗ് ജനപ്രതിനിധികളെ ആദരിക്കും. രാവിലെ 10 മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. 11 ജനപ്രതിനിധികളെ ആദരിക്കും. 12 മുസ്ലിം ലീഗ് ദളിത് സമൂഹവും എന്ന സെമിനാറിൽ ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഉണ്ണികൃഷ്ണൻ വിഷയം അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 കന്നിപ്പാടി ബൊളിഗെ ജ്ഞാന കലാസംഘം അവതരിപ്പിക്കുന്ന തുളു കലാപരിപാടികളും വിവിധ നൃത്തങ്ങളും നാടൻ പാട്ടുകളും അരങ്ങേറും. കാസർഗോഡ് ജില്ലാ ദളിത് ലീഗിൻ്റെ സമ്മേളനം ഈ വരുന്ന January 28 രാവിലെ 10 ദളിത് ലീഗ് ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് യു സി രാമൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി എ പി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ, കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, ദളിത് ലീഗ് ജില്ലാ ഭാരവാഹികളടക്കം പങ്കെടുക്കുന്ന സമ്മേളനം രാവിലെ 10 മുതൽ ആരംഭിക്കുകയും അതിൽ ഉദ്ഘാടന സമ്മേളനം, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 15 ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന പ്രത്യേക ചടങ്ങ് കൂടിയുണ്ട്. പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മൂസ പി ചെറുക്കള, ദളിത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കലാഭവൻ രാജു, വൈസ് പ്രസിഡന്റ് ശശി അജക്കോട്, കാസർഗോഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ റീത്ത, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ ചട്ടഞ്ചാൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോട്ട് ദേശീയ സമിതിധായ ദിനാചരണം നടത്തി. ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ദേശീയ സമിതിധായ ദിനാചരണം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ചു. യുവാക്കൾ രാഷ്ട്രീയത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കരുതെന്ന് കലക്ടർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടിയാൽ പാഴാക്കരുത്. രാഷ്ട്രീയത്തിൽ യുവതലമുറയുടെ കാഴ്ചപ്പാട് പ്രതിഫലിക്കാൻ പുതുതലമുറയുടെ പ്രതിനിധികൾ കടന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇത്തരം മഹത്തായ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും അനർഹരായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർ ഇത്രയും സംവിധാനങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ്. രാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ്
ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കടമ വഹിക്കേണ്ട ഉത്തരവാദിത്വവും യുവതയ്ക്കുണ്ട്, യുവജനങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായും വഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനും സമ്മതിദായ അവകാശത്തിന്റെ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായ ജനുവരി 25 ദേശീയ സമ്മതിദായ ദിനമായി ആചരിക്കുന്നത്. ചടങ്ങിൽ ADM N ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ.എൽ ആനന്ദ പത്മനാഭ, കളക്ട്രേറ്റ് ഹൂസർ ശിരസ്തദാർ എ ആഞ്ചലോ എന്നിവർ സംസാരിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എ.കെ രാമേന്ദ്രൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് യു രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. NSS വോളണ്ടിയർമാർ, വിദ്യാർത്ഥികൾ, യുവ വോട്ടർമാർ എന്നിവർ പങ്കെടുത്തു. യദുനാഥ് പള്ളത്ത് മെന്റലിസം ഗെയിം അവതരിപ്പിച്ചു. നിയോജക മണ്ഡലത്തിൽ ബെഞ്ച് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, KCN. കർണാടക വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കുമ്പള ഹോട്ടൽ അന്നപൂർണ ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ യൂണിയന്റെ പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അച്യുത ചേവാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ഗംഗാധരൻ യാദവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷം പുതുതായി ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി അബ്ദുറഹ്മാൻ സുബയ്യകട്ട, ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ യാദവ്, വൈസ് പ്രസിഡന്റായി പുരുഷോത്തമൻ ഭട്ട്, സെക്രട്ടറിമാരായി വിവേക് സ്റ്റീഫൻ, ട്രഷററായി പുരുഷോത്തമൻ പെർള എന്നിവരെ തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രദീപ് കുമാർ ബേക്കൽ, അബ്ദുറഹ്മാൻ ഉദ്യാവാർ, ആരിഫ് മച്ചമ്പാടി, രത്തൻകുമാർ, രവി നായ്ക്കാപ്, ജഗന്നാഥ് ചെട്ടി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. കേന്ദ്ര കമ്മിറ്റി പ്രതിനിധിയായി അച്യുത ചേവാറിനെ തിരഞ്ഞെടുത്തു. മാധ്യമപ്രവർത്തകരായ സലാം വോർക്കാടി, അജിത് കുമാർ, ശിവശങ്കർ പെർള, സായി ഭദ്രറായ്, വിദ്യാ ഗണേഷ്, വിനയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവാർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള കൗൺസിൽ ഓഫ് ചേർച്ചസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന അവകാശ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം February 3 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജാഥ സമാപിക്കും. ക്രൈസ്തവ അവകാശ സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള സമരമാണിതെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഭരണഘടന ഇന്നാട്ടിലെ സർവ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അവകാശമുണ്ട്. ഈ നാട്ടിലെ പൗരന്മാരെ ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ പേരില് വിവേചനത്തിന് വിധേയമാക്കില്ല എന്നും എല്ലാ ഭാരതീയർക്കും തുല്യമായ അവകാശങ്ങൾ ലഭ്യമാക്കും എന്ന് ഭാരതത്തിന്റെ ഭരണഘടന ഇന്നാട്ടിലെ ഓരോ പൗരന്മാർക്കും നൽകിയ ന്യായമായ ആവശ്യത്തെ ഈ ഭരണകൂടങ്ങള് തൃണവൽഗണിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്കറിയാം. KCC ട്രഷറർ LT പവിത്രസിംഗ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ, KCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് മുഖ്യ സന്ദേശം നൽകി. BJP ന്യൂനപക്ഷ മോർച്ച ജില്ലാ ചെയർമാൻ റോയി ജോസഫ്, ജാഥ കോർഡിനേറ്റർ AR നോബിൾ, KP എബിൻ, ജോയി റോബിൻസൺ, സജിത് ദാസ്, ബിനുസി ജോൺ എന്നിവർ സംസാരിച്ചു. ജാഥ February 3 തിരുവനന്തപുരത്ത് സമാപിക്കും. പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. രാജ്മോൻ ഉണ്ണിത്തൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDFനെ തെരഞ്ഞെടുത്ത വോട്ടർമാർക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി പറഞ്ഞാണ് നേതൃസംഗമം തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാവാനും രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്ര വിജയിപ്പിക്കുവാനും നേതൃത്വ സംഗമം ആഹ്വാനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. സുഖങ്ങൾ ദുഃഖങ്ങളായി, ദുഃഖങ്ങൾ സുഖങ്ങളായി പങ്കുവയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി, ബന്ധങ്ങളൊക്കെ ശിഥിലമായി, ഞാനെന്ന ഭാവത്തിലേക്ക് മനുഷ്യൻ ചുരുങ്ങി, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൾ, ഞങ്ങളെന്ന വാക്ക് ഇൻ്റർനെറ്റ് യുഗത്തിൽ അണുകുടുംബ വ്യവസ്ഥയിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്. അതാണ് പഴയകാലത്തെ ഒരു വൈകാരിക ബന്ധം എന്ന് പാർട്ടിക്കത്തിൽ. മണ്ഡലം പ്രസിഡന്റ് T രാമകൃഷ്ണൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നൽ, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, DCC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ പെരിയ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് MK ബാബുരാജ്, K കാർത്യായനി,
ജനശക്തി ജില്ലാ കോർഡിനേറ്റർ മണികണ്ഠൻ, ഫസൽ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൌധത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് MSF നോർത്ത് ചിത്താരി ശാഖ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു. MSF നോർത്ത് ചിത്താരി ശാഖയുടെ നേതൃത്വത്തിൽ മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൌധത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു. സലീം ബാരിക്കാട് അധ്യക്ഷനായി. മുജീബ് മെട്രോ കളിക്കാരുമായി പരിചയപ്പെട്ടു. ജബാർ ചിത്താരി, സുബൈർ ബ്രിട്ടീഷ്, പി അബൂബക്കർ ഹാജി, സി കെ ആസിഫ്, ഫൈസൽ ചിത്താരി, ബഷീർ ചിത്താരി, ഹാജറ സലാം, മുഹമ്മദ് അലി പീടികയുൾ, ഹമീദ് ചിത്താരി, ഫൈസൽ ബാങ്ങച്ചേരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും പ്രൗഢിയും ഭംഗിയും ശക്തിയും പ്രകടിപ്പിച്ച് രാജ്യം 72nd റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കാസർഗോട്ട് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിവാദ്യം സ്വീകരിച്ചു. കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ കേരളം നടത്തിയത് മാതൃകാ പ്രവർത്തനമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. രാജ്യത്തെ ഊട്ടുന്ന കർഷകരോടുള്ള ആദരവ് കാട്ടാനുള്ള അവസരം കൂടിയാണ് റിപ്പബ്ലിക് ദിനമെന്നും മന്ത്രി. CPM നേതൃത്വത്തിൽ അബ്ദുറഹ്മാൻ അനുസ്മരണ സഭ സംഘടിപ്പിച്ചു. ജില്ലയിൽ 40 കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള NGO ഫ്രണ്ട് ജോസഫ് വിഭാഗം ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു. ഇതിനോടനുബന്ധിച്ച് കോവിഡ് പോരാളികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ദളിത് ലീഗ് സംഗമം വ്യാഴാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. റിപ്പബ്ലിക് ദിനത്തിൽ മാതൃകാ പ്രവർത്തനമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി. AHSTA ജില്ലാ സമ്മേളനം കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ നടന്നു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ഉദ്ഘാടനം ചെയ്തു. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.